സൈബർ പോരാട്ട ഭൂമിയിൽ കൊണ്ടും കൊടുത്തും വളർന്ന നേതാവാണ് കെ സുരേന്ദ്രൻ വ്യക്തിപരമായ തേജോവധം ചെയ്യുന്ന ഒട്ടേറെ പരാമർശങ്ങളും ട്രോളുകളും അദ്ദേഹത്തിന് നേരെ ഉയർന്നിട്ടുമുണ്ട് ഉള്ളിയും ഹൻസും വെച്ച് ട്രോളിയവർ ചില്ലറയൊന്നുമല്ല ശബരിമല യുവതി പ്രവേശന വിധി നടപ്പിലാക്കുന്നതിനെതിരെ കെ സുരേന്ദ്രൻ നടത്തിയ സമരത്തിനെതിരെ ഇടത് കോൺഗ്രസ് അനുഭാവികൾ അതിശക്തമായ സൈബർ ആക്രമണമാണ് നടത്തിയത് സാഹചര്യത്തിലാണ് തന്റെ നേതൃത്വത്തിൽ പ്രവർത്തനം തുടങ്ങുന്ന ടീം ബി ജെ പിയിൽ സൈബർ ലോകത്തിന്റെ താക്കോൽ അതിശക്തമായ പ്രതികരണങ്ങളും നിലപാടുകളും സ്വീകരിക്കുന്ന സന്ദീപ് വാര്യരെ പോലുള്ളവരെ സുരേന്ദ്രൻ ഏൽപ്പിച്ചിരിക്കുന്നത് ഇത് കൂടാതെ ചാനൽ ചർച്ചകളിൽ ശോഭ സുരേന്ദ്രൻ എം ടി രമേശ് ബി ഗോപാലകൃഷ്ണൻ എന്നിവരോടൊപ്പം ബി ജെ പി പുതുമുഖങ്ങളെ കൂടി ഇറക്കിയേക്കും യുവതലമുറയെ ആകർഷിക്കുന്ന പുതിയ ശൈലിയാണ് സുരേന്ദ്രന്റേത് ഇതുതന്നെയാണ് പാർട്ടിയെ പ്രതിനിധീകരിക്കുന്നവരെ സ്വീകരിക്കുക ഇതിനിടയിൽ പുതിയ പ്രസിഡന്റ് നിയമനവുമായി ബന്ധപ്പെട്ട് ബി ജെ പി അഖിലേന്ത്യാ പ്രസിഡന്റ് ജെ പി നദയ്ക്ക് പരാതി പ്രവാഹം തന്നെ ലഭിക്കുന്നുണ്ട് എന്നാൽ ഈ കാര്യങ്ങൾ സംസ്ഥാന നേതൃത്വം തന്നെ പരിഹരിക്കണമെന്ന നിലപാടാണ് അഖിലേന്ത്യാ നേതൃത്വം സ്വീകരിക്കുന്നത് ഇതിനെ തുടർന്ന് ഗ്രൂപ്പ് പോരിൽ നട്ടം തിരിയുന്ന ബി ജെ പിയിൽ താൽക്കാലിക വെടിനിർത്തലിന് ഫോർമുലയുമായി പുതിയ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ രംഗത്ത് വന്നിട്ടുണ്ട് എം ടി രമേശ് ശോഭ സുരേന്ദ്രൻ എം എൻ രാധാകൃഷ്ണൻ തുടങ്ങിയ മുതിർന്ന നേതാക്കളെയാണ് കേന്ദ്ര നേതൃത്വത്തിന്റെ സഹായത്തോടെ അനുനയിപ്പിക്കാൻ ശ്രമിക്കുന്നത് കേന്ദ്ര നേതൃത്വം പുതിയ സംസ്ഥാന പ്രസിഡന്റിനെ പ്രഖ്യാപിച്ചതിന് പിന്നാലെ ബി ജെ പി കലഹം തുടങ്ങിയിരുന്നു കെ സുരേന്ദ്രന്റെ കീഴിൽ ഭാരവാഹികളാകാനില്ലെന്ന് എം ടി രമേശും എ എൻ രാധാകൃഷ്ണനുമാണ് നിലപാട് സ്വീകരിച്ചത് ഇതോടെ സഹ ഭാരവാഹികളെ നിശ്ചയിക്കുന്നതിന് പുതിയ പ്രസിഡന്റിന് കഴിയാതെ വന്നു നേരത്തെ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം കണ്ടുവച്ച രണ്ടുപേരായിരുന്നു എം ടി രമേശും എ എൻ രാധാകൃഷ്ണനും പിന്നെ ശോഭ സുരേന്ദ്രനും എന്നാൽ താരതമ്യേന തങ്ങളുടെ ജൂനിയറായ സുരേന്ദ്രൻ പ്രസിഡന്റായി വന്നതിൽ ആമർശത്തിലാണ് മൂവരും സംസ്ഥാന ഭാരവാഹിത്വത്തിലേക്ക് തങ്ങളെ പരിഗണിക്കേണ്ടതില്ല എന്ന ദേശീയ നേതൃത്വത്തെ ഇവർ അറിയിച്ചതായാണ് വിവരം അതിനിടയിൽ പ്രത്യക്ഷത്തിൽ ഗ്രൂപ്പിലൊന്നും ഇല്ലെങ്കിലും ശോഭ സുരേന്ദ്രനും പരാതിയുണ്ട് എം ടി രമേശിനെയും എ എൻ രാധാകൃഷ്ണനെയും ഇതിന് പരിഹാരമായി ദേശീയ ഭാരവാഹിത്വത്തിലേക്ക് പരിഗണിക്കാൻ സാധ്യതയുണ്ട് ശോഭ സുരേന്ദ്രനെ മഹിളാ മോർച്ച ദേശീയ ഭാരവാഹിയാക്കുമെന്നും സൂചനയുണ്ട് അതോടെ പുതിയ ഭാരവാഹികളിൽ പുതിയ മുഖങ്ങൾ ഉണ്ടാകും വി ഗോപാലകൃഷ്ണൻ രഘുനാഥ് സന്ദീപ് വാര്യർ തുടങ്ങിയവർ ഭാരവാഹിത്വത്തിലേക്ക് വന്നേക്കാം അപ്പോഴും ഗ്രൂപ്പുകളെ പിണക്കാതെ ഭാരവാഹികളെ നിശ്ചയിക്കൽ കെ സുരേന്ദ്രന് മുൻപിൽ വലിയ വെല്ലുവിളിയാകും